രണ്ട് കാലിന് ഞാൻ പ്രൈസ് ചോദിച്ചപ്പോൾ 180 രൂപയാണ് ഈ രണ്ട് കാലിന് കേട്ടോ. ഇവര് സത്യം പറഞ്ഞാൽ ഒരു അരച്ചീര എല്ലാ സാധനവും അരച്ച് ഇവർ കഴിക്കും, കണ്ടില്ലേ ആ ഒരു സംഭവം. അത് ഹലോ ഫ്രണ്ട്സ്, ജിജക്കി നോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്ന് കുറച്ച് മാറി നമ്മുടെ വെസ്റ്റ് സൈഡിലായിട്ടുള്ള മൈറാങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ ഈ സ്ഥലത്ത് നിന്നാണ് സെയിം ഇൻട്രോ എടുത്തത് കഴിഞ്ഞ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ ഇപ്രാവശ്യവും ഞാൻ ഫാമിലിയായിട്ട് ഒരു പിക്നിക്കിന് പോവുകയാണ് നൗങ്ക്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അവിടെ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ അവിടെ ഒരു റിവർ ഐലൻഡ്, ഒരു ലേക്ക്, പിന്നെ വാട്ടർഫോള്, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നൊങ്ക്നം. അപ്പോൾ നിങ്ങൾ ആര്, ഏത് ഫാമിലി എന്നൊക്കെ പുതിയ വീഡിയോ കാണുന്നവർക്ക് അറിയില്ലായിരിക്കും, പഴയ വീഡിയോ കണ്ടവർക്ക് മാത്രമേ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഈസി ആയിട്ട് പറയാം, എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഈ കാണുന്നത്. ഈ വീട്ടിലാണ് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട്, അപ്പോൾ ഞാൻ മുമ്പ് 1-2 മാസമൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് മുമ്പൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഇല്ല, നമ്മൾ ഫാമിലിയായിട്ട് ബാക്കി എല്ലാവരുമായിട്ട് നമ്മൾ നൊങ്ക്നം എന്ന് പറയുന്ന സ്ഥലത്ത് പിക്നിക് പോവാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം നമ്മൾ കുതോയ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വാട്ടർഫോളിലാണ് നമ്മൾ ട്രിപ്പ് പോയത് കേട്ടോ. അപ്പോൾ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു 52 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട് നമ്മുടെ നൊങ്ക്നമിൽ. ഏയ് ബംഗർ, ഇതാണ് കേട്ടോ നമ്മുടെ ബംഗർ, നമ്മുടെ ആൻറ്റിയുടെ മോനാണ്. അപ്പം നമ്മുടെ കൂടെ വേറൊരു മലയാളീസ് കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള റമീസ് ബ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളി കൂടെ ഉണ്ട്, പുള്ളിക്കാരെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. റമീസ് ബ്രോ ഹായ്, ഇതാണ് കേട്ടോ നമ്മുടെ റമീസ് ബ്രോ. ആൻറ്റി ഖുബ്സൂറത്ത് ഇക്രായേ. ആൻറ്റി ഭയങ്കര അടിപൊളിയായിട്ട് ഇതാണ്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ലോങ് രാവിലെ സമയം 8:30 ആയി കേട്ടോ, 8:30 നമ്മൾ റെഡിയായി ഇറങ്ങി. നമ്മളിവിടെ നിന്ന് 7 മണിക്ക് ഇറങ്ങാൻ വേണ്ടി ഇന്നാണ്. പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ ഇട്ടു, പിന്നെ ആഹാരമൊക്കെ ഉണ്ടാക്കി. നമ്മൾ പിക്നിക് ആയതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അതാണ്ട് ഞാൻ കാണിച്ചു തരാം, ഫുഡ് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഉച്ചഭക്ഷണത്തിനുള്ള ചോറ്, പിന്നെ നമ്മൾ ഇന്ന് നെച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷേ അത് നടന്നില്ല, ഫ്ലോപ്പായി, ടൈം രാവിലെ എണീക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൽ കറികൾ നമ്മുടെ പശു ഇറച്ചിയാണ്, പിന്നെ നമ്മുടെ ചോറുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ആൻറ്റി ഇവിടത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ നമ്മുടെ ബംഗർ, ബംഗർ ബംഗർ, സേ ഹായ്, സേ ഹായ്, സേ ഹായ്, ഹായ് ഹായ് ഇവ, സേ ഹായ്. ഇതാണ് ഇവ, ഇവയുടെ നാണമൊക്കെ മാറി കേട്ടോ. ഇന്നലെ എന്ത് നാണമായിരുന്നു, ഇന്ന് നാണമൊക്കെ മാറി കേട്ടോ. ഇത് നമ്മുടെ ഗിരി, എൻ്റെ ഫ്രണ്ടിൻ്റെ സഹോദരനാണ് കേട്ടോ. ബ്രോ ഹായ്. പിന്നെ അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഗിരിയുടെ കാറേ ഉണ്ടല്ലേ, വണ്ടിയെല്ലാം തള്ളിയിട്ടതുകൊണ്ട് അതിലൊരു വാലൊക്കെ പിടിപ്പിച്ച്. ഇവിടെ മോഡിഫിക്കേഷൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ നല്ലപോലെ മോഡിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് കേരളത്തെയും ഇഷ്ടം, അത് കാരണം കേരളത്തെ ഇഷ്ടപ്പെടുന്ന കുറേ യങ്സ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ ഇന്നത്തെ ദിവസം, എന്തോ ഒന്ന് രാവിലെ തൊട്ടേ നല്ല തണുപ്പാണ്. നമ്മുടെ പുറത്തുള്ള കാഴ്ചകൾ ഇതാണ് കേട്ടോ, നമ്മുടെ ആൻറ്റിയുടെ തൊട്ട് വീട്ടിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ്, കണ്ടില്ലേ. ഫുള്ള് മലനിരകളാണ് നല്ലപോലെ കാറ്റടിക്കും കേട്ടോ, നല്ല തണുപ്പാണ്. ഇന്ന് രാവിലെ എണീറ്റതും അതിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് വെസ്റ്റ് സൈഡോട്ട് പോകുന്ന ആ റോഡാണ് കേട്ടോ, ഷില്ലോങ് പോകുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് റോഡും. നമ്മളിപ്പോൾ ഇതിലേക്കൂടെ പോയി താഴെ ഈ റോഡ് കയറി പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്ന് നിർത്തിയാണ് കേട്ടോ ഒരു സ്ഥലത്ത്. ഇവിടുത്തെ വിലയെന്ന് പറയുമ്പോൾ 94.4 രൂപയാണ് കേട്ടോ പെട്രോളിന് ലിറ്ററിന് ഉള്ള വില 94 രൂപ. ഡീസലിൻ്റെ വിലയെന്ന് പറയുമ്പോൾ 81 രൂപയാണ് കേട്ടോ ഒരു ലിറ്ററിന്, ഡീസലിന് 81, പിന്നെ നമ്മുടെ പെട്രോളിന് 94 രൂപയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിൻഷി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ രണ്ട് ആസാമീസ് ലോറിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്, ലോറി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടല്ലേ ഇവിടുത്തെ വില്ലേജസുകളൊക്കെ, കണ്ടില്ലേ ചെറിയ 2-3 കുടിഞ്ഞു പോലത്തെ വീടുകൾ നമുക്ക് പോകലിൽ ആ മലപോലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഷീറ്റിട്ട ഇവിടെ കൂടുതൽ വീടുകളും ഷീറ്റ് ഇട്ട് നിർമ്മിച്ച വീടുകളാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതാ കീരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കീരി ചോറും ഒക്കെയായ കീരി, ഉണക്കിയ മീറ്റ്. പിന്നെ ഇവർ രാവിലെ വെളുപ്പാങ്കാലത്തും ചോറ് കഴിക്കും കേട്ടോ, അതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ചോറാണ് മെയിനെങ്കിലും പക്ഷേ വെളുപ്പാങ്കാലത്തൊന്നും കഴിക്കില്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്. ഇവിടെ ആൻറ്റിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ചോറാണ് കഴിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ വേറൊരു സാധനം കൂടെ ചായരോട് പറഞ്ഞു കേട്ടോ, ഇതെന്താണ് സാധനം എന്ന് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു മധുരവും ഒന്നുമില്ല, ചായരോടൊക്കെ അടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു
സംഭവമാണ് കേട്ടോ, ഒരു റാപ്പാണ്, ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ സംഭവം. വെറുതെ മുക്കി ചായയിലൂടെ കുടിക്കുക, അത്ര തന്നെ. അപ്പൊ നമ്മൾ തിരിച്ചതാ വണ്ടിയിൽ കയറി. കാണുന്ന ഭാഗത്ത് കണ്ടില്ലേ വലിയ വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഇവര് ഇടിച്ച് ചെറുതാക്കി ചെറിയ ചല്ല് കഷ്ണങ്ങളായിട്ട് ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വഴുന്ന വഴിയിൽ ധാരാളം സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടോ. നമ്മളിപ്പോ യങ് സ്റ്റോയിങ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5-10 kilometers അകത്ത് മാത്രമേ നമ്മുടെ യങ് സ്റ്റോയിങ് ഉള്ളൂ. പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ യങ്ഡോങ് റിവർ ഐലൻഡ് ഒക്കെ പോകാനുള്ള വഴി കേട്ടോ. നല്ല തണുപ്പ്, നല്ല കാറ്റും പുറത്തുനിന്ന് വീശുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയിൽ ഒരു ചെറിയൊരു ലേക്ക് ഒക്കെ കണ്ടു കേട്ടോ, നല്ല ഭംഗി കേട്ടോ. നമ്മൾ വരുന്ന വഴിയിലെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, അതിമനോഹരമായിരുന്നു കേട്ടോ. ഫുള്ള് മുട്ടക്കൊന്നുകൾ ഇങ്ങനെ നിരനിര കിടക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ റവീസ് ബ്രോ ഇപ്പോൾ പറഞ്ഞായിരുന്നു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ മേഘാലയയിൽ നമ്മൾ എപ്പോഴും കറങ്ങാൻ വരുമ്പോൾ ഒരു ഡ്രോണും നല്ല ഗാഡ്ജറ്റ്സും പിന്നെ വെള്ളത്തിൽ നല്ലപോലെ നീന്താറിഞ്ഞുകൂടെങ്കിൽ ഒരു ലൈഫ് ജാക്കറ്റൊക്കെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. എന്താ നമുക്ക് മേഘാലയ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇത് ഇവിടെ ഉള്ള ഒരു ചെറിയൊരു ലേക്കാണ് കേട്ടോ. ബോട്ടിംഗ് ഒന്നുമില്ല, നമ്മൾ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി വണ്ടി നിർത്തിയതാണ് കേട്ടോ. നല്ല ഭംഗി കേട്ടോ. അവിടെ നിന്നുകൊണ്ട് ഇരിക്കാൻ എന്തോ ഒരു കട പോലുള്ള ഒരു സെറ്റപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇവിടെ ആളുകൾക്ക് വൈകിട്ട് വന്നിരിക്കാനും ടെൻ്റ് അടിച്ച് കിടക്കാനും ഹാമോക്ക് കെട്ടി കിടക്കാനെല്ലാം പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് കേട്ടോ. നല്ല മുട്ടക്കുന്നുകളാണ്, ഈ മുട്ടക്കുന്നുകളാണ് കേട്ടോ ഇവർ ഏതാണ്ട് കട്ട് ചെയ്തിട്ടാക്കിയത്. നമ്മളിപ്പോൾ നോങ് സ്റ്റോങ് എന്ന് പറയുന്ന നമ്മുടെ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണാണ്, വലിയ പള്ളികളും വലിയ സ്കൂളുകളും പിന്നെ ധാരാളം കടകളും ഉള്ള ഒരു വലിയൊരു ടൗണാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുമാണ്, നമ്മുടെ നോങ് സ്റ്റോങ് എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഇവിടെ കണ്ടില്ലേ വെളിയിൽ ഒരമ്മുമ്മ പാക്കം വെറ്റേതുകൊണ്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ആൻറ്റി ഇവിടെ പാക്കം വെറ്റേം കഴിച്ചുകൊണ്ടിരുന്നു. കുച്ചിലേഹി പാക്കം വെറ്റേ ഇവരുടെ മെയിൻ ആണ് കേട്ടോ, വൺ ഓഫ് ദ മെയിൻ ആണ് പാക്കം വെറ്റേ. എല്ലാം കണ്ടില്ലേ, നമ്മുടെ 800 അടിക്കടിക്ക് കിടക്കുവാണ് കേട്ടോ. ഇവിടുത്തെ ഷെയർ ടാക്സികളാണ് കേട്ടോ, ഓരോ സ്ഥലത്ത് പോകാനുള്ള ടാക്സികളാണ്. അതാണ്ട് ഫുള്ള് ഈ ഷെയർ ടാക്സികളാണല്ലോ. നമുക്ക് പോകേണ്ട ഇവിടെ നിന്ന് നേരെയാണ് കേട്ടോ, അങ്ങോട്ടാണ് നമ്മുടെ നോങ്നോങ് റിവർ ഐലൻഡൊക്കെ വരുന്നത്. അവിടെ താണ്ട് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, ടാക്സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇത് കിൻഡ്രോ പോകുന്ന 800 ആണ്. അപ്പോൾ ഓരോ ഏത് സ്ഥലത്തോട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ വണ്ടിയിൽ സ്ഥലമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബൊലേറോ ഷെയർ ടാക്സിയാണ് ഈ കാണുന്നത്. ഇത് ലോങ് റൂട്ടൊക്കെ പോകുന്ന ഷെയർ ടാക്സികളാണ് കേട്ടോ. ഈ മഞ്ഞ കളർ അൾട്രേഷൻ ചെയ്ത ജീപ്പ് കണ്ടില്ലേ, ഈ കാണുന്നതെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടുള്ള ബസ് സർവീസാണ് കേട്ടോ അവിടെ കിടന്നത്. ബസ് വളരെ കുറവാണ് നിങ്ങൾക്കറിയാം, മേഘാലയയിൽ വളരെ കുറവാണ് കേട്ടോ ബസ് സർവീസൊക്കെ. റോഡെന്ന് പറയുമ്പോൾ ഭയങ്കര കുണ്ടും കുഴിയായിട്ട് ഫുള്ള് പൊടി നിറഞ്ഞ റോഡാണ് കേട്ടോ ഇവിടെ നോങ് സ്റ്റോങ്. എനിക്കൊന്നും ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ നടക്കുന്നു, നമ്മൾ വന്ന വഴിയിലും കുറച്ച് കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. ഇവിടെ ഒരാളടുത്ത് വരി ചോദിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഗൂഗിൾ മാപ്പിനെ നമുക്ക് മേഘാലയയിൽ വിശ്വസിക്കാൻ പറ്റില്ല, GPS ഒക്കെ വളരെ ആക്യുറേറ്റ് അല്ല മേഘാലയയിൽ. പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കേട്ടോ. കണ്ടില്ലേ റോഡ് ഫുള്ള് പരിതാപകരമായിട്ടുള്ള റോഡുകളാണ്. ഇവിടെ വഴിയിൽ റോഡ് കൺസ്ട്രക്ഷൻ നടക്കുകയാണ് കേട്ടോ, റോഡ് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. അതുകൊണ്ട് ഇവർ മതിലേക്ക് ഈ മലയൊക്കെ ഇടിച്ചതുകൊണ്ട് ഹിറ്റാച്ചി കൊണ്ട് മണ്ണ് നീക്കുവാണ് കേട്ടോ. റോഡ് ഇവിടെ മുഴുവൻ ബ്ലോക്കാണ്, ഇവിടെയും പുറകിലും 2-3 വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ റോഡ് ബ്ലോക്കായിട്ട്. നമ്മളിപ്പോൾ നോങ്നോങ് ഐലൻഡ് പോകാനുള്ള അടുത്ത ഡൈവേർഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മേഘാലയ ടൂറിസം വെൽക്കം ടു നോങ്നോങ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് മുഴുവൻ ഈ കൺസ്ട്രക്ഷൻ ആയതിൻ്റെ ഉള്ള ഒരു ഇതേ ഉള്ളൂ കേട്ടോ. കുറേ നേരം എടുത്ത് ഇങ്ങനെ എഴനാണ് കേട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങോട്ടാണ് നമ്മുടെ നോങ്നോങ് ഐലൻഡ് പോകേണ്ടത്. ഇനി ഏകദേശം ഒരു 10 kilometers നമുക്കുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം എത്താറായി കേട്ടോ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് അടിപൊളി കേട്ടോ. ഇന്ന് സൂര്യനൊന്നും അധികം നല്ലപോലെ പുറത്തു വന്നിട്ടില്ല, അതാ ഇപ്പോൾ കുറച്ച് സൂര്യൻ വന്നു. ഇവിടെ കണ്ടില്ലേ വരുന്ന വഴിക്ക് ധാരാളം ഇങ്ങനെയുള്ള ഹട്ടുകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹട്ടുകൾ ധാരാളം നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കണ്ടായിരുന്നു, പുല്ലുകൊണ്ട് നിർമ്മിച്ച ചെറിയ ഹട്ടുകൾ. നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ.
അടിപൊളി, ഫുള്ള് മുട്ടക്കുന്ന് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഇങ്ങോട്ടുള്ള റോഡ് അത്യാവശ്യം നല്ലതാണ്, അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ അവസാനം നോങ്ക്നോം റിവർ ഐലൻഡിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കുറച്ച് പേര് തീയൊക്കെ ഇട്ട് കാഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുറച്ച് നടന്നു പോകണമെന്ന് വന്നു കേട്ടോ. അങ്ങോട്ടാണ് നമ്മുടെ റിവർ ഐലൻഡ് കണ്ടില്ലേ, നമുക്ക് അങ്ങോട്ട് നടന്നു പോകേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കാറും കൊണ്ട് ഇതുകൊണ്ടേ അതിലേക്കൂടെ ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇതിലേക്കൂടെയാണ് നടന്നതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടത്. ആ കാണുന്നതാണ് കേട്ടോ റിവർ ഐലൻഡ്. ഇവിടെ ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. മേഘാലയയിലെ പല ഭാഗങ്ങളും ഫുള്ള് മുട്ടക്കൊന്നുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ലപോലെ കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വ്യൂ പോയിന്റ് പോലെ ഇതിൻ്റെ ബോളിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ചെറിയൊരു വ്യൂ പോയിന്റ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വണ്ടിയിൽ നിന്ന് നമ്മുടെ സാധനങ്ങൾ ഫുഡ് നമ്മൾ എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ താഴെ നിന്ന് ഇത് ഫുഡും കൊണ്ടുപോയിട്ട് താഴെ കൊണ്ടുപോയി കഴിക്കാനാണ് കേട്ടോ പ്ലാന്. ൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ട വഴി. നമ്മുടെ റിവർ ഐലൻഡ് ബീച്ചിലോട്ട് പോകാനുള്ള വഴി ഇതിലേക്കൂടെയാണ് കേട്ടോ. ഇതിലേക്കൂടെ വണ്ടി പോകാൻ ഭയങ്കര പാടാണ്, അതുകൊണ്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. താണ്ടിലെ താഴെ ചെറിയ കണ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ചെറിയ ചെറിയ പാടങ്ങളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ ഇതിപ്പോൾ എല്ലാം വരണ്ട് കിടക്കുവാണ്. ഇല്ലേ നമ്മളെ ഫുഡ് കണ്ട് താണ്ടെ ഇവിടെ നാല് പട്ടികൾ. നമ്മൾ ഇത് ഭയങ്കര ട്വിൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. സോ ആ പട്ടിയും ആ പട്ടി കറക്റ്റ് സെയിം അല്ലേ കാണാൻ? നല്ല രസം കേട്ടോ, നല്ല രസം, നല്ല വെളുത്ത പട്ടികൾ. നമ്മളെ ഫുഡും കണ്ടോണ്ട് നമ്മളെ കൂടെ വന്നേനെ കേട്ടോ. ഇവിടെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ചെറിയ ലൈസ പാക്കറ്റ് അല്ലാതെ ചിപ്സ് പാക്കറ്റൊക്കെ വിൽക്കാനായിട്ടുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ റിവർ ഐലൻഡ് വരുന്നത് ആ കാണുന്ന ഭാഗത്താണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ബീച്ചൊക്കെ വരുന്നത്, അതാണ് നമ്മുടെ റിവർ. അവിടെയാണ് നമ്മുടെ ബീച്ചൊക്കെ വരുന്നത് കേട്ടോ. ഇതെയും അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ താവേ ഇവിടെയാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. വേണ്ട ഒരു ചെറിയ ഒരു ചെറുക്കൻ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാമല്ലോ. അതേ ഒരു 20 രൂപ എന്നും പറഞ്ഞൊരു ടിക്കറ്റ് വാങ്ങിയിട്ട് താണ്ടെ നോങ്ക്നം റിവർ ഐലൻഡ് എന്നും പറഞ്ഞ് വെറുതെ വന്ന് ടിക്കറ്റ് വാങ്ങുന്നുണ്ട് കേട്ടോ. ഡേറ്റൊക്കെ ഇട്ടിട്ട് 30/2/2022 ഡേറ്റാണ് കേട്ടോ. കണ്ടില്ലേ ഫെബ്രുവരി 30 ഓ ശരി തന്നെയല്ലോ, ഇത് ശരി തന്നെ 30/2/2022 എന്നാണ് കേട്ടോ കിടക്കുന്നത്. ഫെബ്രുവരിയിൽ 28 വരെ അല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണെന്തോ 30 വന്നത്. ഞാനിപ്പോഴാണ് കേട്ടോ ബ്രോ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, നമുക്കിനി ബ്രിഡ്ജ് താണ്ടി വേണം അങ്ങോട്ട് പോകാനായിട്ട് കേട്ടോ. ഇത് നമ്മുടെ ആടുന്ന ബ്രിഡ്ജാണ്, കണ്ടില്ലേ ഫൗണ്ടേഷൻ സ്റ്റോൺ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. വിൻ്റർ ആയതുകൊണ്ട് നല്ല കൂടുതൽ വെള്ളമൊന്നുമില്ല കേട്ടോ, വളരെ കുറവ് വെള്ളം മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ ഇവിടെ വെള്ളത്തിൻ്റെ പല ഈ റിവറിൻ്റെ പല ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ ബീച്ച് പോലെ മണ്ണിങ്ങനെ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ധാരാളം ഒരു വലിയൊരു ബീച്ചാണ് കേട്ടോ ആ കാണുന്നത്. ഇതിനെ റിവർ ഐലൻഡ് ആണെന്നാണ് അറിയപ്പെടുന്നത് ഈ നോങ്ക്നോമിനെ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നടന്നത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ ബീച്ചൊക്കെ വരുന്നത്, അതാണ് നമ്മുടെ മെയിൻ സ്പോട്ട്. അവിടെ ഒരു വ്യൂ പോയിന്റ് നമുക്ക് മുകളിലിരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒരു വാഷ്റൂമാണ്, അതാണ്ട് 1, 2, 3, 4, 5, 6 വാഷ്റൂം ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോങ്ക്നോം അണ്ടർ BSMM 2016-17 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. 2 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് കേട്ടോ. എല്ലാവരും കൈയിട്ട് വൈകിട്ട് ബാക്കി ഒരു 50,000 രൂപയൊക്കെ ആയി കാണും ഇതൊക്കെ ചില ഉണ്ടാക്കാൻ വേണ്ടി. 2 ലക്ഷം രൂപയാണ് ഈ പ്രൊജക്റ്റിൻ്റെ കറക്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ നോങ്ക്നോം റിവർ ഐലൻഡ് കേട്ടോ. കണ്ടില്ലേ അവിടെ ബോട്ടിൻ്റെ മാതൃകയിലുള്ള ഒരു ഇരിക്കാനുള്ള ഒരു പോയിന്റാണ് കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്, ഇവിടെയും നമുക്ക് ഇരിക്കാം. പിന്നെ ഇതാ അവിടെയാണ് നമുക്ക് ഫോട്ടോ സ്പോട്ടും ഇരിക്കാനുള്ള ഒരു പ്ലേസൊക്കെ വരുന്നത് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴായിട്ട് അവർ നിർമ്മിച്ച ഒരു സംഭവമാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഫുൾ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു ചെറിയ വാട്ടർഫോള് പോലുള്ള എന്തോ ഒരു സംഭവമുണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത് നിന്ന് ചെറിയ വാട്ടർഫോള് പോലെ കാര്യമുണ്ട്. അതൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് അവിടെ മുളവടിയിലൊക്കെ ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ അവർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ബീച്ച് എന്ന് പറയുന്നത്. അവിടെ കണ്ടില്ലേ കുറേ കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ റമീസ് ബ്രോതുണ്ട്, കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് കേട്ടോ. കണ്ടില്ലേ അവർ ചരുവി ഇറങ്ങി നിറങ്ങി കളിക്കുന്നു കേട്ടോ. അതുകൊണ്ട്
അവിടെ ഇരുന്ന് ഇവൻ്റെ കണ്ടില്ലേ, ഇവൻ്റെ പുറകിൽ കണ്ടില്ലേ, ഇത് നമ്മുടെ വെയിറ്റ് തൂക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ സാധനങ്ങൾ വെച്ചിട്ട് ഇത് തലയിൽ, ഈ ഒരു സംഭവം തലയിൽ ഇങ്ങനെ വെച്ചിട്ട് വെയിറ്റ് തൂക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ബെൻഡ് ചെയ്യണം. ഓ ഇങ്ങനെയാണ് കേട്ടോ സംഭവം. ഇത് പുള്ളര സാധനം ആയതുകൊണ്ട് എനിക്ക് ഫിറ്റ് ആവുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ സംഭവം വരുന്നത് കേട്ടോ. തലയിൽ വെച്ചിട്ട് കണ്ട ഇതിങ്ങനെ വയ്ക്കും, മനസ്സിലായില്ലേ. എന്നിട്ട് ഇതിൽ വെയിറ്റ് വയ്ക്കുമ്പോൾ ഇതിങ്ങനെ കിടക്കും സംഭവം കേട്ടോ. എന്നിട്ട് ഇത് അവർ എടുത്തോണ്ട് പോവും, വെയിറ്റും എടുത്തോണ്ട് പോവും. ഇതിൽ കണ്ടില്ല താഴെ കുറേ കിട്ടില്ല. ഹലോ, ഹേയ്, അവരോട് ഇത് കളിക്കുവാണ്. നമ്മളിവിടെ അവരോടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതാ കണ്ടില്ലേ അടിപൊളി ഫോട്ടോ കേട്ടോ. ആ ഫോട്ടോ ബ്രോ അടിപൊളി ഫോട്ടോ. ഓക്കെ ബായ് ബായ്. അവരിവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക, അതാണ്ട് ജെ സി ബി ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ ഇവിടെ ഉള്ള എല്ലാ കുട്ടികളും മൂക്കിലിങ്ങനെ മൂക്കള ഒലിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. ഇവിടുത്തെ കാറ്റ് തണുപ്പുകൊണ്ട് ജലദോഷം കൊണ്ടാണ് ഇവിടുത്തെ ചെറിയ കുട്ടികളിൽ നമ്മൾ എല്ലാവരും കാണാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ. എന്നിട്ട് അതുമാത്രമല്ല, അവർക്കൊരു പാട് തന്നെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ദിവസേന അങ്ങനെ ആയി പാട് തന്നെ കാണാൻ പറ്റും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികൾ. ഞാൻ ഇന്നലെ വേറൊരു കുട്ടിയെ നിങ്ങൾക്ക് കളിച്ചിട്ടുള്ളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേരുടെ അടുത്ത് പറഞ്ഞത് അതെന്താ പാവക്കുട്ടിയാണോ കേട്ടോ, മനുഷ്യക്കുട്ടിയാണെന്ന് ആരും വിചാരിച്ചില്ല. കണ്ടില്ലേ അവൻ പൊക്കുന്നുണ്ടോ, അതുകൊണ്ട് പൊക്കി എടുക്കുവാണ് അവൻ്റെ അനിയത്തി. അടിപൊളി. ഇവിടെ കണ്ടില്ലേ നമ്മുടെ റൈസ് ഉണ്ട്, നമ്മൾ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പ്, പിന്നെ കുറച്ച് തക്കാളിയും മുളകൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ പശു ഇറച്ചി, പശുക്കറി, ബീഫ് കറി എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ നമ്മുടെ പശുവിനെ. ആ ഓക്കെ, പാർട്ട് ഓഫ് സിമിലർ ടു ബീഫ് കറി. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു തോരനുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ഇതാ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിച്ചിട്ട് നമുക്ക് അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട്, പിന്നെ നമുക്കൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ബോട്ടിങ്ങിനൊക്കെ പോകാനുള്ള പ്ലാനാണ്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ്ട് നമ്മുടെ സിമിലർ ടു ബീഫും നമ്മുടെ ചോറും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. അതാണ്ട് ഇവിടെ നമ്മുടെ കീരിയും ആൻറ്റിയും ഇബായും ഇവ ഉടനെ പോകാൻ തിരിച്ച്. പിന്നെ അതാണ്ട് നമ്മുടെ ബഗറും എല്ലാവരും കഴിക്കുകയാണ്. നമ്മളെ ബ്രോ വെള്ളം വാങ്ങാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. ബ്രോ വാ കഴിക്കാം, പെട്ടെന്ന് കഴിച്ചോ. നമ്മളിതാ ഫുഡെല്ലാം കഴിച്ചു, ഇനിതാ പാത്രം കഴുകാൻ വേണ്ടി താഴോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ കൊച്ചു ഭയമാര് ആ മറ്റേ ബേക്കിൽ ലോഡ് കൊണ്ടുവന്ന് അതിൽ മുളവടി എടുത്തോണ്ട് പോവാണ് കേട്ടോ. അവൻ അത്രയും വെയിറ്റ് കൊണ്ട് മറിഞ്ഞടിച്ച് വീഴുന്നു. കൈസ ഫുഡ് ഫുഡ് കൈസ അച്ഛാ ഇബ ഫുഡ് കൈസ ഇബ ഫേസ് അച്ഛാ മീറ്റ്. പശുറച്ചിയാണ് കേട്ടോ അത്യാവശ്യം. നമ്മുടെ റമീസ് ബ്രോയ്ക്ക് പിടിച്ചില്ല, റമീസ് ബ്രോ കഴിച്ചില്ല കേട്ടോ. പട്ടിക്കാണ് കേട്ടോ കൊടുത്തത്. ഞാൻ കഴിച്ചായിരുന്നു ആദ്യത്തെ ഒക്കെ പ്രാവശ്യം വരുമ്പോൾ, അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നീട് കഴിച്ച് കഴിച്ച് അത് ശീലാവുമ്പോൾ വലിയ പ്രോബ്ലം വരില്ല കേട്ടോ. മേഘാലയയിലെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് അവരുണ്ടാക്കുന്നതൊക്കെ നമുക്ക് ആദ്യം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. തന്നെ താഴ്ന്നതാണ്ടേ വായും ഇതൊക്കെ കഴുകി, അതാണ്ടേ പാത്രമൊക്കെ കഴുകി. മുകളിൽ നമ്മുടെ റമീസ് ബ്രോ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അവിടെ രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകൾ. അവർ പൂച്ചയൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. ഇവിടെ ഒരു ബോട്ടുണ്ട് കേട്ടോ, ഇതിൽ നമ്മൾ പോകാനായിരുന്നു പ്ലാൻ ചെയ്തു. പക്ഷേ ഇതിപ്പോൾ നല്ല തൊലഞ്ഞ് കിടക്കുന്ന ബോട്ടെന്ന് തോന്നുന്നു കേട്ടോ. അകത്തൊക്കെ അതാണ്ട് വെള്ളം കയറി നിൽപ്പുണ്ട് കണ്ടില്ലേ. അല്ലെങ്കിൽ ഈ ബോട്ടും എടുത്തോണ്ട് കുറച്ച് റൈഡൊക്കെ പോയിട്ട് വരാമായിരുന്നു. അവിടെയൊക്കെ ബോട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്കൂടെ അങ്ങോട്ട് പോയാലും ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ റമീസ് ബ്രോ എന്തൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞ് ബോട്ട് എടുത്ത് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. പൊക്കിയോ പൊക്കിയോ, പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വാ നോക്ക്. ഇല്ല ഇല്ല വലിയ ആഴവും ഇല്ല, അതോ തൊട്ടപ്പുറം വരെ ഉള്ളൂ എന്തായാലും. ആ അല്ല ഇതുണ്ടാവും, ഇതെന്തായാലും തൽക്കാലം ഇവിടെ നിന്ന് വള്ളം കയറ്റി ഇടുവാണ് കേട്ടോ. വള്ളം ഇനി പോകാൻ പറ്റില്ല, കാരണം നമ്മൾ അവിടെ നിന്ന് കരയുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് വരണം, എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അതുമാത്രമല്ല ഇനി നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ പോകാൻ പോവുകയാണ്, അപ്പോൾ ടൈം ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ നേരെ ഇനി വെള്ളച്ചാട്ട ഭാഗത്തോട്ട് പോകാൻ വേണ്ടി പോവാം. ഇതാ കണ്ടില്ലേ നമ്മുടെ പൂച്ചക്കുട്ടിയെ കണ്ടില്ലേ, അടിപൊളി കേട്ടോ. ആ ബാഗിൽ ഇട്ടുകൊണ്ടാണ് കേട്ടോ വന്നത്. ഫുള്ള് രോമമായിട്ടുള്ള പൂച്ചക്കുട്ടിയാണ്. അതുമാത്രമല്ല അതിൻ്റെ എണ വേറൊരാളുണ്ട് കേട്ടോ ഇവിടെ, കണ്ടില്ലേ. അത് ഫുള്ളിങ്ങനെ കറുത്ത പൂച്ചയാണ് കേട്ടോ, അടിപൊളി കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടല്ലേ പട്ടി ആയതുകൊണ്ട്, പട്ടി ഇവിടെ കിടന്ന് കറങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ അവർ പുറത്ത് എടുത്തിടാത്തത്. ഇത്രയും നേരം അവർ പുറത്ത് ഇറക്കിയിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നൈസ് കേട്ടോ കാണാൻ.
നമ്മൾ തിരിച്ച് നടന്നു പോവുകയാണ് കേട്ടോ. നമ്മുടെ ബ്രിഡ്ജിൽ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ നടന്നു പോവുകയാണ്. എന്നിട്ട് വേറൊരു വാട്ടർഫാള് അങ്ങുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വാട്ടർഫാളിലോട്ട് നമ്മൾ പോവുകയാണ്. അവിടെ തന്നെ കുറച്ച് സ്ത്രീകൾ അവിടെ ആ പാറക്കല്ലിൽ തുണി കഴുകാനായിട്ടും പാത്രം കഴുകാനായിട്ടൊക്കെ ഇവിടെ അടുത്തുള്ള താമസിക്കുന്ന സ്ത്രീകളാണ് കേട്ടോ. അവരവിടെ വന്ന് ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് കിടന്ന് നമ്മുടെ തിരിച്ചത് വണ്ടിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ഇനി വാട്ടർഫാളിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ ഇവിടുത്തെ ഫുള്ള്. സോ ഞങ്ങൾ ഇതാ കാറിൽ ഇതാ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ട് കേട്ടോ. ആ പോച്ചിക്കയാ വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് വരുന്ന വഴിയിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ലാൻഡ്സ്കേപ്പ് ആയിരുന്നു വരുന്ന വഴിയിൽ. ഇവിടെയും ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കടയാണ്. കണ്ടില്ലേ ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ടിക്കറ്റുകളുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് കൊടുത്തില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. ഇത് ഇവർ ജസ്റ്റ് ഇവർക്ക് കാശ് കിട്ടാൻ വേണ്ടി വെറുതെ അടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇവർ ഇവിടെ ഒന്ന് ക്ലീനാക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ നമുക്കിവിടെ ടിക്കറ്റ് കൊടുത്ത് കയറണം കേട്ടോ. അവിടുത്തെ ഒരു നമുക്ക് പുഴ ക്രോസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ആയിട്ടാണ് നമ്മുടെ വെള്ളച്ചാട്ടം. കണ്ടില്ലേ ബസ്സിന് 200 രൂപ, ട്രക്കിന് 200, സുമോയ്ക്ക് 100, മാരുതി 50, ടൂ വീലറിന് 20 രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മളേന്ന് 200 എത്ര രൂപയാണ് ചേട്ടാ, 220 രൂപ നമ്മളേന്ന് ടിക്കറ്റിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റേതിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ കറങ്ങി വന്നപ്പോൾ 10-13 കിലോമീറ്റർ കറങ്ങിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ പാലം. നമ്മുടെ കോൺക്രീറ്റിൽ നിർമ്മിച്ച ഒരു പാലമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേര് പറഞ്ഞില്ല, ഷെയ്ദ് വിയന്ന എന്നാണ് കേട്ടോ. ഈ വിയന്നിയ എന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേര്, ഷെയ്ദ് വിയന്നിയ. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. നമ്മുടെ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ വേണ്ടി അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. അതാണ്ട് ഇവിടെ നിന്ന് പോയാണ് താഴോട്ട് വീഴുന്നത്. അവിടെ നിന്ന് നമുക്ക് വ്യൂ പോയിൻ്റ് കൂടെ നമുക്ക് നല്ലപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഫൈനലി ഞങ്ങളുടെ വാട്ടർഫാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വിയന്ന വാട്ടർഫാൾ. ഇറ്റ്സ് നൈസ് ഫോൾ റൈ ബിഗ് വൺ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെ കുതായി ഫോൾസിനെയും കാട്ടി വലുതാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കേട്ടോ. നമുക്ക് അവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, പിന്നെ മുകളിലും ഒരു വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെ നിന്ന് രണ്ട് സ്ഥലത്തൊന്നും നമുക്ക് അടിപൊളിയായിട്ട് വാട്ടർഫാളിനെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ നടന്നു വന്നത് അതിലേ കൂടെയാണ് നമ്മൾ നടന്നു വന്നത്. നമുക്കിതിൻ്റെ മുകളിലൂടെ പോയിട്ട് അവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അടിപൊളി കേട്ടോ. നമുക്ക് മഴവില്ലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ബ്രോ റെയിൻബോ, നമുക്ക് മഴവില്ല് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെയും തോണ്ട ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ ഫുള്ള് മഴ ആയതുകൊണ്ട് വെള്ളം കയറി നിൽക്കുക. കണ്ടില്ലേ നമ്മുടെ മഴ റെയിൻബോ, കണ്ടില്ലേ ആ കാറ്റിൽ നിന്ന് പറന്നു പോകുന്ന വെള്ളത്തിൽ നിന്ന് റെയിൻബോ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അവിടെ നിന്നും റെയിൻബോ അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നു കേട്ടോ. ഇവിടെ ആൻറ്റിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. പിന്നെ അതാ കണ്ടില്ലേ ഇവിടുത്തെ വ്യൂ പോയിന്റ് കണ്ടില്ലേ. ഇവിടുത്തെ താഴെ നിന്ന് ഒഴുകി അങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ പുഴ പോകുന്നത്. നല്ല ഫോഴ്സിനാണ് വെള്ളം വീഴുന്നത്. അതുമാത്രമല്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട വാട്ടർഫാളിനെയും കാട്ടി കുറച്ചുകൂടെ വലിയ വാട്ടർഫാൾ ആണ് കേട്ടോ. അവിടത്തെയും കാട്ടി ധാരാളം വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നല്ല താഴ്ചയുണ്ട്. നമുക്ക് ഇതിലേക്കടെ പോകാൻ പറ്റൂല. നമുക്ക് ഇതിൻ്റെ ബോട്ടോ എത്താനേ പറ്റില്ല കേട്ടോ. അതിലേക്കൂടെ വലിഞ്ഞിറങ്ങേണ്ടി വരും. പക്ഷേ അത് പോസിബിൾ അല്ലെന്നാണ് കേട്ടോ തോന്നുന്നത്. കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിദ്ദൻ പേര് വന്നു. അപ്പോൾ നമ്മുടെ വിയന്ന ഫോൾസിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബൈ. നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ലപോലെ ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിലാണ് അവർ ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. നമ്മളെ മോളിൽ നോക്കാനുള്ള വ്യൂ പോയിന്റ് കെട്ടി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെയും ആളുകൾ ധാരാളം വേസ്റ്റുകൾ ഇവിടെ വലിച്ചു മാറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവ് മാത്രമാണ് കേട്ടോ വരുന്നത്. ഇവിടെ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു നമ്മൾ വന്നപ്പോൾ. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കുതൈ ഫോൾസിൽ പോയപ്പോൾ ഇതിലും കൂടുതൽ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മരം കണ്ടപ്പോ വലിന് കേറിയതാണ് കേട്ടോ. മരം കണ്ടപ്പോ വെറുതെ നിൽക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വലിന് കേറിയതാ. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു താണ്ടെ വീണ്ടും നമ്മുടെ വണ്ടിയിൽ എവിടം വരെ വന്നു കേട്ടോ. ഇവിടെ കിടന്ന് കുലുങ്ങുന്ന കണ്ടില്ലേ, ചരലിട്ടാ ഇത് കിടന്ന് കുലുങ്ങി കേട്ടോ.
ഇവിടെ ഇവര് കഴിച്ചു തുടങ്ങി കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കഴിച്ചു വന്നതേ ഉള്ളൂ. ആന്റി തന്നെ വീണ്ടും ചോറെടുത്ത് കഴിച്ചു എന്ന്. ആന്റി ബുക്കിലേക്കറേ, നമ്മളിവിടെ ചായ പറഞ്ഞു കേട്ടോ. അതാണ്ടെ നമ്മുടെ കട്ടൻ ചായ വന്നു കേട്ടോ. നെസ്കഫെ ചട്ടങ്കായത് കട്ടൻ ചായ. അത് മാത്രമല്ല കേട്ടോ, ഇവിടെ എന്തോ ഉണ്ട് സംഭവം. ഇതെന്താ സംഭവം? എഗ് അണ്ടാ, മാവ് വെച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ. വെറുതെ മാവ് ഹാക്കിയാണ്, വെറുതെ മൈദാമാവ് വെച്ചുണ്ടാക്കിയ വെറുതെ ഇത് കേട്ടോ, എണ്ണയിലിട്ട് പൊരിച്ചത്. ആന്റി സെയിം ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. ആന്റി സെയിം ഇതുപോലെ ഉണ്ടാകും. അതാണ്ട് ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ചതിന്റെ കഥ ഭയങ്കര ഒരു വലിയൊരു കഥ തന്നെ അല്ലേ ബ്രോ? നമ്മള് അഞ്ചാറ് ചായയും കുടിച്ചു, പിന്നെ കുറച്ച് ചെറിയ ബോണ്ട പോലത്തെ സാധനമൊക്കെ കുടിച്ചു കേട്ടോ. ലാസ്റ്റ് അവര് 360 രൂപ പറഞ്ഞു. നമ്മള് കുറച്ച് ഇത് കഴിച്ചോളൂ, പിന്നെ 2 മുട്ട ഒരു ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചോളൂ കേട്ടോ. അവര് 360 രൂപ പറഞ്ഞു കേട്ടോ. ലാസ്റ്റ് ബ്രോ പൈസ കൊടുക്കാൻ വേണ്ടി പോയപ്പോ ചോദിച്ചു, അവര് 360 പറഞ്ഞു. പിന്നെ കാൽക്കുലേറ്റ് ചെയ്തു, അത് 260 ആക്കി. അത് വീണ്ടും അവര് 250 ആക്കി. വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഒറിജിനല് 255 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവര് വെറുതെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ്. അവർക്ക് തോന്നിയ പോലെ അല്ലേ ബ്രോ? ആ വെറുതെ തോന്നിയ പോലെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ചായക്കൊക്കെ, കട്ട ചായക്കൊക്കെ 15 രൂപ കേട്ടോ. അവരെല്ലാത്തിനും ഭയങ്കര പൈസ. ചെറിയ മാവിൽ മുക്കിയ ആ ബോണ്ടയ്ക്ക് 15 രൂപ. അപ്പൊ അവരങ്ങനെ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നമ്മള് കാൽക്കുലേറ്റ് ചെയ്തോണ്ട് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ നമ്മൾ ഇനി തിരിച്ചതാണ്ടേ പോവാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രസ് സ്ഥലം? വെള്ളച്ചാട്ടം കൊള്ളായിരുന്നു കേട്ടോ. വെള്ളച്ചാട്ടം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു റിവർ ഐലൻഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വന്നിരിക്കാനൊക്കെ കൊള്ളാം. പിന്നെ ക്യാമ്പ് ചെയ്യണമെങ്കിൽ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മളിതാ പോവുകയാണ്, മുന്നോട്ട് പോവുകയാണ്. കൊള്ളു മൊട്ടക്കുന്നുകളാണ് കണ്ടില്ലേ. നമ്മളിപ്പോ അതാ നമ്മള് ട്രാവൽ ചെയ്ത് നമ്മുടെ നോങ് സ്റ്റോങ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ധാരാളം കടകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, ധാരാളം ആളുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. വൈകിട്ട് സമയം ഈവനിങ് ആയിട്ടുണ്ട്, നല്ല തിരക്കാണ് കേട്ടോ. അപ്പൊ ദാ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ദീർഘദൂര യാത്രയായിരുന്നു. ഏകദേശം എനിക്ക് ഒന്ന് 3 മണിക്കൂർ എടുത്തു അല്ലേ. 3 മണിക്കൂർ എടുത്തു. നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ആന്റിയുടെ വീട്. കണ്ടില്ലേ, ആന്റിയുടെ അടിപൊളി വീടാണ്. ഇപ്പോഴായിട്ടാണ് കേട്ടോ പെയിന്റ് ഒക്കെ അടിച്ച് കൂടുതൽ ഇതായത്. നമ്മൾ വീട്ടിന്റെ അകത്തോട്ട് കയറി തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചായയും ഇതും എന്നെ ഓഫർ എടുത്തോണ്ട് വന്നപ്പോഴേ ഇപ്പൊ തൊട്ടേ തിരിഞ്ഞ് അങ്ങോട്ടിരുന്നു. ഇപ്പൊ നമ്മളിവിടെ കഴിക്കുന്നുണ്ടെന്നോ കട്ടൻ ചായ. ഇതിൽ ഞാൻ ഹോളിക്സ് ഇട്ടോണ്ടാണ് ചായ പോലെ ഇരിക്കുന്നത്. പിന്നെ ഇത് റൈസാണ് കേട്ടോ. റൈസിൽ നമ്മൾ കുറച്ച് പയറും സോയാ സോസും ഇതൊക്കെ ഇട്ട് കലക്കിയിട്ട് എണ്ണയിൽ നമ്മൾ ഫ്രൈഡ് റൈസ് പോലെ നമ്മൾ ആക്കി കഴിക്കുന്നതാണ് കേട്ടോ. മേഘാലയയിൽ ഇവർ ചായയുടെ കൂടെ ബിസ്ക്കറ്റിന് പോലും ഇവരിത് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആൻറ്റീൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എപ്പോഴും ആൻറ്റി ചായയോടെ രാവിലെ എണീറ്റാലും ഇതൊക്കെയാണ്. ഞാൻ പിന്നെ റൊട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇതും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ബ്രോ റൈസ്? ഫുൾ ടൈം റൈസ് അല്ലേ? വേറൊരു ഫ്ലേവറാ. രാവിലെയും വൈകിട്ടും രാത്രിയും എപ്പോഴും റൈസ്. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാനും ബങ്കറും നമ്മുടെ റമീസ് ബ്രോയും കൂടെ നമ്മള് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. നമ്മുടെ മൈറാങ്ങില മാർക്കറ്റ്. ഇവിടെ രണ്ടേ മീറ്റ് കടകളാണ് കേട്ടോ. ഈ കാണുന്ന ഷോപ്പെല്ലാം അവിടെ കണ്ടില്ലേ, ഇതൊക്കെ അവര് വിൽക്കും കേട്ടോ. ഇതിന്റെ തോല് ഈ സാധനങ്ങളൊക്കെ അവര് വിൽക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ബീഫാണ്, ചിക്കൻ, പിന്നെ മത്സ്യം ഇവിടെ കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇവിടെ കാല് വരെ വിൽക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വേസ്റ്റായിട്ട് കളയുന്നതല്ലേ. ഇത് മേഘാലയയിൽ ഈവൻ കാല് പോലും അവർ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും കേട്ടോ. ഈ രണ്ട് കാലിന് ഞാൻ പ്രൈസ് ചോദിച്ചപ്പോൾ 180 രൂപയാണ് ഈ രണ്ട് കാലിന് കേട്ടോ. ഇവർ സത്യം പറഞ്ഞാൽ അവർ അരച്ചീര എല്ലാ സാധനവും അരച്ച് ഇവർ കഴിക്കും. കണ്ടില്ലേ അല്ലേ ആ ഒരു സംഭവം? അത് ഇവരെ കാലുകളെല്ലാം കെട്ടി തൂക്കിട്ടേറാണ് വീഡിയോ. ഈ സംഭവങ്ങൾ കണ്ടില്ലേ, അതിന്റെ പഴുപ്പ്, അതിന്റെ തൊലി, ആ സാധനങ്ങളെല്ലാം ആളുകൾ കഴിക്കുന്നതാണ് കേട്ടോ. ഇത്രയും നേരം നമ്മുടെ ടൗണില് വെട്ടമില്ലായിരുന്നു കേട്ടോ. അതാണ്ട് ഇപ്പോഴാണ് കറണ്ട് വന്നു, വെട്ടം തെളിഞ്ഞു. കണ്ടില്ലേ അവിടുത്തെ മാർക്കറ്റുകളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ നമ്മുടെ 10 രൂപ ബൾബ് ഉണ്ടല്ലോ, നമ്മുടെ വൈദ്യുതി കൂതിരല് പോകുന്ന, എരിഞ്ഞു പോകുന്ന ആ ഒരു ബൾബ് ഇട്ട്. കണ്ടില്ലേ വേറൊരു രസമല്ലേ ബ്രോ. ആ കടകൾ കാണാൻ വേണ്ടി നിരനിരായിരിക്കുന്ന മീറ്റ് കടകളാണ് കേട്ടോ ആ കാണുന്നത്. പോർക്ക്, ചിക്കന്, ബീഫ്, പിന്നെ പശു ഇറച്ചി, പിന്നെ പശുവിൻ്റെ കാല്, പശുവിൻ്റെ രോമം, മീന്, എല്ലാം ഉണ്ടല്ലേ. ഒന്നും ഇവർ വെറുതെ വിടൂല. ഇവിടെ കണ്ടില്ലേ സ്ത്രീകളൊക്കെ നിരത്തിൽ ഇതാണ്ടേ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും മത്സ്യവും
വേറെ മറ്റു മാംസങ്ങളെല്ലാം ഇട്ട് ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് നമ്മുടെ വേറൊരു മാർക്കറ്റാണ് കേട്ടോ ഉള്ളിലോട്ട്. അങ്ങോട്ട് പലവിധ ചെറിയ തട്ടുകൾ കടകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ചെറിയ ചെറിയ തട്ടുകളായിട്ട് തോന്നുന്നില്ലേ. അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഇത് പച്ചക്കറിയുടെ മാർക്കറ്റാണ് കേട്ടോ. ഇത്രയും നേരം ഇതാ കണ്ടില്ലേ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മെഴുകുതിരിയൊക്കെ വെച്ചുകൊണ്ടാണ് ആൻറ്റിമാർ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ടേക്കുന്നത്. കണ്ടില്ലേ, പച്ചക്കറിയുടെ മാർക്കറ്റാണ്, വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഇത് പച്ചക്കറിയുടെ. ബങ്കർ ഇവിടുന്ന് സ്റ്റാർ ഫുഡ് ഫ്രൂട്ട് വാങ്ങിച്ചു കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ല. ഇത് എങ്ങനെയാണ് കഴിക്കുന്നത്, എന്തിനാണ് കഴിക്കുന്നത് എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ. നമുക്കറിയില്ല, ബ്രോ കഴിച്ചിട്ടില്ലല്ലോ. ബങ്കർ വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മൾ ലഡുവിന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ മറന്നുപോയി അല്ലേ ബ്രോ. നമ്മളിപ്പോ ലഡു ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടുന്ന് ലഡുവും പിന്നെ വേറൊരു സാധനം നമ്മള് വീട്ടിലത്തേക്ക് പാഴ്സൽ വാങ്ങിച്ചു. അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അതാണ്ട് ഇവിടെ ഒരു കടയിൽ വന്നിരിക്കുവാണ് കേട്ടോ മൈറാങ്കില്. ഞാനിവിടെ മുമ്പ് വന്നിട്ട് ഹോട്ട് ഡോഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ്. നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ബങ്കർ വാങ്ങിച്ച സാധനമുണ്ട്. കണ്ടില്ലേ ബങ്കർ, കണ്ടില്ലേ സിഗരറ്റ് വലിച്ചോണ്ട് പോകുന്നോലെ. ബങ്കർ ബങ്കർ കണ്ടില്ലേ സിഗരറ്റ് വലിച്ചോണ്ട് പോകണോലെ പോകുന്ന ഒരു മുട്ടായാണ് കേട്ടോ. കുറച്ച് സിഗരറ്റിന്റെ ആകൃതിയിലുള്ള കണ്ടില്ലേ ആ ഒരു തട്ടൊക്കെ വെച്ചിട്ടുള്ള മുട്ടായി. കയ്പ് ടേസ്റ്റ് കേട്ടോ, കുട്ടികൾ വാങ്ങുന്ന മുട്ടായ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ചെറുതായിരുന്നു, വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ. ബൈ ബൈ.